നമസ്കാരം, മുത്തൂറ്റ് ഫിനാൻസിൽ നിന്ന് കവിതയാണ് സംസാരിക്കുന്നത്. അനീഷ് കുമാർ സാറിന്റെ കോൺടാക്ട് നമ്പർ അല്ലേ? അതെ. സാർ, ഞാൻ കസ്റ്റമർ സർവീസിന്റെ ഭാഗമായിട്ട് വിളിക്കുകയാണ്. തിരക്കിനെ അല്പനേരം സംസാരിച്ചോട്ടെ സാർ. പിന്നെന്താ? സോറി സാർ, പിന്നെന്താ? ഒരു കുഴപ്പമില്ല, സംസാരിച്ചോ. ഓക്കെ, താങ്ക് യു സാർ. ഇപ്പൊ മുത്തൂറ്റ് ഫിനാൻസിലെ കുറഞ്ഞ പലിശയ്ക്ക് മാക്സിമം പെർ ഗ്രാം റേറ്റില് നമ്മൾ ഗോൾഡ് ലോൺ കൊടുക്കുന്നുണ്ട് സാർ. ഇന്നൊരു ഗ്രാമിന് 2249 രൂപ വരെ അവൈലബിൾ ആണ്. സാറിന് എടുത്തെങ്ങാനും ഗോൾഡ് ലോൺ എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു? കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ദുരിതങ്ങളും വരുമ്പോഴല്ലേ നിങ്ങളെ പണയം വെക്കുക? നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഞാൻ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ഫോണിൽ വിളിച്ച് ചോദിക്കാം, നിങ്ങൾക്ക് പണയം വെക്കണ്ടോന്ന് ചോദിച്ചാൽ കഷ്ടപ്പാട് വരട്ടേന്നല്ലേ അപ്പൊ പറഞ്ഞു? നിങ്ങൾ സാർ അങ്ങനെയല്ല ചോദിച്ചത്, അടുത്തെങ്ങാനും ആവശ്യമുണ്ടായിരുന്നോ എന്നുള്ള രീതിയിലാണ് സാർ ചോദിച്ചത്. നിങ്ങൾ മാർക്കറ്റിങ്ങിന് വേണ്ടി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉപയോഗിക്കരുതെന്ന് നിങ്ങളുടെ ഉന്നതാധികാരികളെ അറിയിക്കുക. ഒരാളുടെയും വീട്ടിൽ വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഒരാളെ വിളിച്ചിട്ടോ പണയം വെക്കാനുണ്ടോ അല്ലെങ്കിൽ പണയം വെക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നോ പണയം വെക്കണോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കരുത്. ആവശ്യമുള്ളവർ നിങ്ങളുടെ ഒക്കെ പേടി വരും. നിങ്ങൾ ഇന്ത്യ മുഴുവൻ ബ്രാഞ്ച് തുറന്നിട്ടില്ലേ? ഞാനിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്, ഞാൻ മാർക്കറ്റിങ്ങിന് വേണ്ടി നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ശരിയായിട്ട് തോന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ആരെയും വിളിക്കാത്തത്. എന്താണെന്നറിയോ? അതെന്താണെന്നറിയോ മാഡത്തിന്? ഞാൻ ശവപ്പെട്ടിയുടെ കച്ചവടം നടത്തുന്നത്. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അച്ഛൻ മരിക്കാറായോ, ഇപ്പൊ വാങ്ങിയ ഡിസ്കൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും? ആലോചിച്ച് നോക്ക്. സൗത്തിന്റെ മുഴുവൻ ഞാൻ ചെയ്യുന്നുണ്ട് ശവപ്പെട്ടി. ഞാൻ വിളിച്ചു ചോദിച്ചാലോ? ഞാൻ ഇങ്ങനെ സ്റ്റാഫിനെ ഇരുത്തിട്ട് വിളിപ്പിച്ചാലോ? മാഡം ഉന്നത അധികാരികളെ അറിയിക്കുക, നമ്മുടെ മുത്തൂറ്റിന്റെ ഇങ്ങനെ ഒരാൾ ചോദിച്ചു എന്ന് പറഞ്ഞു. മോശമായിട്ടുള്ള കാര്യമാണ് ചെയ്യണം. ആരെയും വിളിച്ചിട്ട് പണയം വെക്കാണ്ടോ എന്ന് ചോദിച്ചു. അല്ല, അങ്ങനെ ചോദിക്കരുത്. ഞാൻ ചോദിച്ചു, നിങ്ങളോട് ഇങ്ങനെ ചോദിക്കാനുള്ള, കഴിഞ്ഞ വർഷത്തിൽ എപ്പോഴെങ്കിലും നിങ്ങളെ വീട്ടിൽ ആരും മരിച്ചിട്ടുണ്ടായിരുന്നു? നിങ്ങൾ ശവപ്പെട്ടി വാങ്ങി ചോദിച്ചാലോ? അത് ഇഷ്ടപ്പെടുവോ? നിങ്ങളെല്ലാവരുടെ കാര്യം ആലോചിക്കണം. നമ്മൾ ബിസിനസ് ഉണ്ടാക്കണം, അതൊക്കെ സംഭവം ശരിയാണ്. അതിനുവേണ്ടി ഇങ്ങനെയുള്ള മാർഗങ്ങളൊന്നും ഉപയോഗിക്കരുത്. പ്രത്യേകിച്ച് സ്വർണം നിങ്ങൾക്കറിയില്ല, നിങ്ങൾ പെണ്ണുകൾ സ്വർണം കിട്ടണമല്ലോ. നിങ്ങളുടെ വീട്ടിൽ പണയം വെക്കേണ്ടി വരുമ്പോൾ എത്ര മനസ്സ് വേദനിക്കുന്നുണ്ടാവുന്നതാണ് നിങ്ങൾക്കറിയാലോ. അപ്പൊ അതിനു വേണ്ടിയുള്ള മാർക്കറ്റിംഗ് പരിപാടികൾ നിർത്തുക. ഇനി ഞങ്ങൾ വിളിക്കും, ജോർജ് മുത്തൂറ്റിനെ വിളിക്കും, ആളുടെ വീട്ടിലായിരുന്നു ചാളാറായിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് ചവപ്പെട്ടി വിൽക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട്. എങ്ങനെയോ രക്ഷപ്പെട്ടതാണ്. അപ്പൊ മുത്തൂറ്റ് ആഴ്ചക്ക് ഒരു തവണ ചോദിച്ചോണ്ടിരിക്കുന്നുണ്ട്. പണം മിക്ക സാറേ, പണം ഞാൻ തൃപ്പണാറോ സാർ, എന്റെ അവിടുത്തെ സർവീസൊന്നും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പോവരുതേന്ന് പ്രാർത്ഥിച്ചോണ്ടാണ് നടക്കണത്, മനസ്സിലായി? പോയിന്റ് വരല്ലേ ഈശ്വര എന്ന് പറഞ്ഞിട്ട് നടക്കണം. ഓക്കേ സാർ, നമ്മളിപ്പോ പലിശ ഡൗൺ പേയ്മെന്റ് ഒന്നും ഇല്ലാതെ 4G മൊബൈൽ ഫോണ് ഹോം അപ്ലയൻസസ് ഒക്കെ ഇൻസ്റ്റാൾമെന്റിൽ കൊടുക്കുന്നുണ്ട് സാർ. ഗോൾഡ് സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ പ്രോഡക്റ്റ് എന്തെങ്കിലും എടുക്കാൻ സാറിന് താല്പര്യം ഉണ്ടായിരുന്നോ? അതൊന്നും വേണ്ട. എന്ത് ചെയ്താലും നിങ്ങൾ അത് പലിശ ഇല്ലാതെ നിങ്ങൾ ചെയ്യില്ല. ഈ തന്ത്രങ്ങളൊക്കെ നമുക്കറിയാം. അല്ലാതെ നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടി ഒരു കട തുറന്നിരിക്കാൻ പറ്റില്ലല്ലോ. വാടകയെങ്കിലും മിനിമം കൊടുക്കണ്ടേ മാഡം? ഗോൾഡ് സെക്യൂരിറ്റി ആയിട്ട് വെക്കുകയാണ് വേണ്ടത്. നമ്മള് പ്രോഡക്റ്റിന്റെ ക്യാഷ് മാത്രം അടച്ചു തീർന്നതിന് ശേഷം നമുക്ക് ഈ ഗോൾഡ് റിലീസ് ചെയ്യാം. പ്രോഡക്റ്റിന് വേറെ മാർജിൻ വെച്ചിട്ടുണ്ടാവും, മനസ്സിലായി? കമ്പനി പലിശ വാങ്ങണ്ട. ഇപ്പൊ ബജാജ് ഫിൻസർ ചെയ്യുന്നുണ്ട് 0% ഡൗൺ പേയ്മെന്റ് എന്ന് പറഞ്ഞു. അപ്പൊ അതിന് പേര് വേറൊരു പേരിട്ടു, ഹർത്താൽ നിർത്തിയിട്ട് ബന്ധാക്കിയില്ലേ? അല്ല, ബന്ധം നിർത്തിയിട്ട് ഹർത്താലാക്കി, അതേമാതിരിയാണ്, മനസ്സിലായോ? അപ്പൊ അതിന്റെ പേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവീസ് ചാർജ്, 1000 രൂപ സർവീസ് ചാർജ് അടച്ചാൽ മതി. അതാണ് അതിന്റെ പരിപാടി. പ്രൊഡക്റ്റ് നിങ്ങൾ ചേഞ്ച് ചെയ്തിരിക്കണം എന്താ വെച്ചാൽ, പ്രൊഡക്റ്റിൽ മാർജിൻ വെക്കുക. ഇപ്പൊ ഈ 5000 ഞാൻ പറഞ്ഞത്, 5000 രൂപ വിലയുള്ള ഒരു പ്രഷർ കുക്കർ ഒരു 10000 എണ്ണം വാങ്ങാന്ന് പറഞ്ഞാൽ അത് 2500 രൂപയ്ക്ക് തരും കമ്പനിക്ക്. നിങ്ങൾ അത് 4000 രൂപയ്ക്ക് വിൽക്കും, മനസ്സിലായി? അപ്പൊ നിങ്ങൾക്ക് 1500 രൂപ ഒരു പ്രൊഡക്റ്റ് കിട്ടും, പലിശ വേണ്ട. ഇത് കിട്ടിയാ മതിയല്ലോ, പോരെ? ഐഡിയകൾ ഞാൻ പറഞ്ഞുതരാം, എന്നോട് ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞു. വേറെന്തെങ്കിലും ഉണ്ടോ? സാർ, ഭാവിയിൽ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ സാർ നിയറസ്റ്റ് ആയിട്ടുള്ള ബ്രാഞ്ചുമായിട്ട് ബന്ധപ്പെടുക. ബ്രാഞ്ചില് സർവീസ് ഒക്കെ സാറ്റിസ്ഫൈഡ് അല്ലേ? വരല്ലേന്ന് പ്രാർത്ഥിക്കാണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ നിങ്ങൾ പിന്നെ ബന്ധപ്പെടും ബന്ധപ്പെടും പറയല്ലേ? വരല്ലേ ഈശ്വരാന്ന് ഡെയിലി പ്രാർത്ഥിക്കാം. മുത്തൂറ്റുകാരെ കാണേണ്ടി വരല്ലേ, മലപ്പുറംകാരെ കാണേണ്ടി വരല്ലേ,
ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് രാവിലെ എണീക്കണം തന്നെ. ഓക്കെ ഓക്കെ, താങ്ക് യു സർ, ഹാവ് എ നൈസ് ഡേ. ഓക്കെ.